കഴിഞ്ഞ നാലര മാസമായി കൃഷിമന്ത്രി വി എസ് സുനിൽകുമാറിന്റെ വീട് ആലുവ ടൂറിസം ഗസ്റ്റ് ഹൌസാണ്. ജില്ലയിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനാണ് മന്ത്രി മുഴുവൻ സമയവും ആലുവയിൽ തങ്ങുന്നത്. കുടുംബത്തിന്റെ സുരക്ഷയോർത്ത് വീട്ടിൽ നിന്ന് വിട്ടുനിൽക്കുന്ന മന്ത്രി വീട്ടിലെന്ന പോലെ ഗസ്റ്റ് ഹൌസിലും പച്ചക്കറി കൃഷിയും വിളവെടുപ്പുമൊക്കെ നടത്തുകയാണ്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ സ്വന്തം കുടുംബത്തിന്റെ സുരക്ഷയോർത്താണ് മന്ത്രി വി എസ് സുനിൽകുമാർ തന്റെ താമസം ആലുവ പുഴയോരത്തെ ടൂറിസം അതിഥി മന്ദിരത്തിലേക്ക് മാറ്റിയത്. പുലർച്ചെ നെല്ലിക്കാനീരിൽ മഞ്ഞൾപ്പൊടി ചാലിച്ച പാനീയവുമായാണ് സുനിൽകുമാറിന്റെ ദിവസം ആരംഭിക്കുന്നത്. പത്രങ്ങളിലൂടെ കണ്ണോടിച്ച ശേഷം പതിവ് പോലെ കൊട്ടാരവളപ്പിൽ നട്ട പച്ചക്കറിത്തോട്ടത്തിലേക്ക്. ആലുവ ഫാമിലെ തൊഴിലാളികളുടെ സഹായത്തോടെയാണ് മന്ത്രി കാടുമൂടിക്കിടന്ന അതിഥി മന്ദിരത്തിന് സമീപം പച്ചക്കറിത്തോട്ടമുണ്ടാക്കിയത്. തോട്ടത്തിൽ കാച്ചലും കൂവയും കപ്പയുമെല്ലാം വളർന്നു. വെണ്ടയും മുളകുമെല്ലാം വിളവെടുക്കുന്നത് മന്ത്രി തന്നെയാണ്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വീട്ടിലെ പോലെ തന്നെ ഇവിടുത്തെ ഗസ്റ്റ് ഹൗസിലെ നമ്മുടെ സ്റ്റാഫ് നമുക്ക് വീട്ടിലെ പോലെ തന്നെയുള്ള ഭക്ഷണങ്ങളും അതുപോലെ തന്നെ ഇപ്പം ഞാൻ രാവിലെ ഒന്നും ഈ ഷുഗറുള്ളതുകൊണ്ട് നെല്ലിക്കയും മഞ്ഞളും കഴിക്കാറുണ്ട്. വീട്ടിൽ നിന്ന് കഴിക്കുന്നതാണ്. വീട്ടിൽ നിന്ന് ഉണ്ടാക്കി മഞ്ഞളും നെല്ലിക്ക ഇവർ തന്നെ അറേഞ്ച് ചെയ്തിട്ട് അത് നമുക്ക് ജ്യൂസ് തരും. പിന്നെ നമ്മളിവിടെ കുറെ കൃഷി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ തൊട്ടപ്പുറത്ത് ഫാമുണ്ടല്ലോ, ഈ ആലുവ ഫാമിലെ തൊഴിലാളികളെ കൊണ്ടുപോയി നമ്മൾ കുറെ കൃഷി ചെയ്യിപ്പിച്ചു, ഞങ്ങൾ കൂടി ഒരുമിച്ച്. അപ്പോൾ അതൊക്കെ നോക്കും, പിന്നെ പത്രം വായിക്കും, പിന്നെ അപ്പോഴേക്കും പോകേണ്ട സമയം. പിന്നെ മിക്കവാറും ഇപ്പോൾ സൂം മീറ്റിങ്ങുകളാണ് അധികം ഉണ്ടാകുന്നത്. ഇപ്പോൾ വിസിറ്റേഴ്സിന് നമ്മളിപ്പോൾ ആദ്യഘട്ടത്തിൽ ഒരുപാട് വിസിറ്റേഴ്സ് വരുന്നു, ഇപ്പോൾ വിസിറ്റേഴ്സിനെ അനുവദിക്കുന്നില്ല. അതിഥി മന്ദിരത്തിലെ ജീവനക്കാരുടെ സേവനവും രുചികരമായ ഭക്ഷണവുമെല്ലാം ഒരു പരിധിവരെ വീട് വിട്ടുനിൽക്കുന്നതിന്റെ വിഷമം ഇല്ലാതാക്കുന്നുവെന്ന് മന്ത്രി തന്നെ സമ്മതിക്കുന്നു. എങ്കിലും ലോക്ക്ഡൌൺ നീണ്ടതോടെ കുടുംബത്തെ അകറ്റി നിർത്തേണ്ടി വരുന്നതിന്റെയും 70 വയസ്സുള്ള അമ്മയെ ദൂരെ നിന്ന് മാത്രം കാണേണ്ടി വരുന്നതിന്റെയും വിഷമവും മന്ത്രി മറച്ചുവെക്കുന്നില്ല. ഇപ്പോഴും ഞാൻ വീട്ടില് ഞായറാഴ്ച ദിവസങ്ങളിലാണ് മിക്കവാറും പോകുന്നത്. അപ്പൊ അവളെ അമ്മയ്ക്ക് 70 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അമ്മേനെ ഇപ്പൊ റിവേഴ്സ് ക്വാറന്റൈൻ ആക്കിയിരിക്കുന്നത്. ഞാൻ ചെല്ലുന്നോണ്ട് അമ്മോട് പറഞ്ഞു അവിടെ നിൽക്കണ്ട. അപ്പൊ അമ്മേനെ ഞാൻ എൻ്റെ സഹോദരിയുടെ വീടുണ്ട്. അവള് വേറെ അവിടെ വേറെ ആരുമില്ല, വേറെ അവളും അവളുടെ മാത്രമേ ഉള്ളൂ. അപ്പൊ അമ്മേനെ അവിടെ ആക്കിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ അമ്മേനെ വഴിയിൽ റോട്ടിൽ നിന്നിട്ട് കണ്ടുപോകും. കാരണം നമ്മൾ അങ്ങോട്ട് കയറി കഴിഞ്ഞാല് ബുദ്ധിമുട്ടാവുന്നുണ്ട്. പണ്ടു മുതലേ ഇഷ്ടമുള്ള ഈ അതിഥി മന്ദിരത്തിലെ താമസം ഒരു നിയോഗം പോലെയാണെന്നും മന്ത്രി സുനിൽകുമാർ പറയുന്നു. ജീവൻ ന്യൂസ്, കൊച്ചി.